ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എയർ ബ്രഷിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ഒരു എയർ ബ്രഷ് വാങ്ങുന്ന സമയത്ത് കംപ്രസ്സറും അതുപോലെ എയർ ഗണ് ഇതിൻ്റെ കൂടെ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കംപ്രെസറിനെ കുറിച്ചും അതുപോലെ എയർ ഗണ്ണിനെ കുറിച്ചുമാണ് ഈ ഒരു കംപ്രസ്സർ എയർ ഗണ്ണ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ എയർ ഗണ്ണ് യൂസ് ചെയ്തിട്ട് കളർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ ആഫ്റ്റർ യൂസിന് ശേഷം നമ്മൾ ഈ ഒരു ഗണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു എയർ ഗണ്ണ് വാങ്ങിയിട്ടുള്ളത് ഡ്രാഗൺ മാർട്ട് എന്നാണ് ഇവിടുന്ന് അപ്പോൾ നമുക്ക് ആമസോണിലും ആണ് പല ടൈപ്പിലുള്ളതുണ്ട് ആമസോണിൽ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് തിറംസിലൊക്കെ ഇവിടെ യു എയിൽ ആണ് നമ്മളെ ഇന്ത്യൻ റേറ്റ് ആറായിരം ഏഴായിരം ആ ഒരു റേറ്റിൽ ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള കംപ്രസ്സർ നോക്കിയിട്ട് വാങ്ങുക അപ്പോൾ ഈ ഒരു കംപ്രസ്സർ നമ്മൾ ഓണാക്കിയാലും പിന്നെ ഗണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കംപ്രസ്സർ വർക്ക് ചെയ്യുക അപ്പോൾ അത് നല്ലൊരു ഫങ്ഷനാണ് അപ്പോൾ അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് കംപ്രസ്സറിനെ കുറിച്ച് പറയാം അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും കംപ്രസ്സർ പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷനായിട്ട് വരുന്നതാണ് ഹാൻഡിലായിട്ട് വരുന്നതാണ് ഇത് പിന്നെ നമ്മുടെ ഗണ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗൺ ഹോൾഡർ നമുക്ക് ഫിറ്റ് ചെയ്യാം അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കംപ്രസ്സറും ഏകദേശം ആയിരിക്കും പക്ഷെ ചിലതിൽ ചില ഫങ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതാ ഇതുപോലെ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൺ ഹോൾഡർ അപ്പം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഹോൾഡ് ചെയ്തിട്ട് വെക്കാം പിന്നെ അടുത്തത് ഇതിലൊരു മീറ്റർ ആണ് വരുന്നത് പിന്നെ ഇത് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഗണ്ണും അതുപോലെ കംപ്രസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്ന വയർ കൊടുക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇത്രയാണ് കംപ്രസ്സറിലുള്ളത് ഇനി നമുക്ക് ഗണ്ണ് പരിചയപ്പെടാം അപ്പോൾ ഗണ്ണിൻ്റെ ഒരു സെറ്റാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ഗണ്ണ് വരുന്നുണ്ട് അതുപോലെ തന്നെ നോസിൽ സ്പാനറാണ് ഇത് പിന്നെ ഇത് നീഡിൽ ആണ് പിന്നെ ഇത് ഹോഴ്സ് കണക്ടറാണ് അപ്പോൾ ഇതിലൊരു മാനുവൽ തന്നിട്ടുണ്ട് എയർ ബ്രഷ് മെക്കാനിസം അതുപോലെ അതിൻ്റെ പാർട്സ് ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെയിംസ് ഒക്കെ അറിയാത്തവർക്കൊക്കെ ഇതൊരു ഹെൽപ്പ്ഫുള്ളാകും ഇതിൽ ഡീറ്റെയിൽഡ് ആയി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പാർട്സിനെ കുറിച്ചൊക്കെ അപ്പോൾ നമുക്ക് എയർ എയർഗണ്ണ് നോക്കാം അപ്പോൾ എൽ എല്ലാ എയർ ബ്രഷിൻ്റെയും കംപ്രസ്സർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചല്ല അല്ലാതെ തന്നെ ഇവിടെ ഡ്രാഗൺ മാർട്ട് നിന്ന് വാങ്ങിയതാണ് ഓൺലൈനിലും നമുക്ക് ഒരുപാട് അവൈലബിളാണ് കേട്ടോ അപ്പം എയർഗണ് ഞാനിതായി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് അതിൻ്റെ ഓരോ പ്രത്യേകതകൾ നോക്കാം ഫസ്റ്റ് വൺ നോസിലാണ് പിന്നെ അടുത്തത് നമ്മൾ വയറ് കണക്ട് ചെയ്യുന്നത് കംപ്രസ്സറും എയർഗണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്ന വയർ കൊടുക്കുന്നത് ഇവിടെയാണ് പിന്നെ ഇത് ലിവർ ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യും പ്രെസ്സ് ചെയ്തതിന് ശേഷം ബാക്കോട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കളർ കപ്പാണ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ക്രൂ ആണ് നമുക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനോ ഉള്ള അഡ്ജസ്റ്റബിൾ സ്ക്രൂ അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഈ ഒരു ഗണ്ണിൽ വരുന്നത് ഇനി നമ്മളിത് കംപ്രസ്സറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരറ്റം കംപ്രസ്സറുമായിട്ടും ഒരറ്റം എയർ ഗണ്ണായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എയർ ഗൺ വേണമെങ്കിൽ പിന്നെ ആമസോണിൽ ഒരുപാട് ആണ് കുറച്ച് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് വാങ്ങാം അപ്പം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കുറച്ച് കപ്പാസിറ്റി ഉള്ള കംപ്രെസ്സർ നോക്കിയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ലാസ്റ്റിങ് ആയിരിക്കും ഒരു എയർ ബ്രഷ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ച് വാങ്ങാം ഞാൻ ഓൺലൈൻ നല്ല കേട്ടോ വാങ്ങിച്ചത് ഇവിടെ ഒരു ഡ്രാഗൺ മാർട്ട് തന്നിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അധികം റേറ്റ് ഒന്നും വരുന്നില്ല ഇവിടെ മുന്നൂറ് നാനൂറ് തിറംസിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഏകദേശം പ്രൈസ് ആറായിരം ഏഴായിരം ഒക്കെ വരും അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എയർ ബ്രഷ് ചെയ്യാനുള്ള കളർ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് കളർ എയർ ബ്രഷ് കളറില്ല അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന റെഡ് കളർ പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പേസ്റ്റ് കളർ അല്ലെങ്കിൽ ജെൽ കളറ് ഡയറക്റ്റായിട്ട് പിന്നെ ബ്രഷിൽ അപ്ലൈ ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ നോസിൽ ബ്ലോക്കായി പോകും ഇതുപോലെ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ കളർ ക്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം ടിഷ്യൂലെങ്ങാനും ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സ്പീഡും അതുപോലെ കളറൊക്കെ കറക്റ്റാണോ വരുന്നത് എന്നുള്ളത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിഷ്യൂല് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു മീഡിയം സ്പീഡിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കളറ് അപ്പോൾ ഞാൻ രണ്ട് കോട്ടിംഗ് ആയിട്ടാണ് ഇവിടെ റെഡ് കളർ കൊടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം റെഡ് കളറാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഡാർക്ക് റെഡ് ഒക്കെ വേണമെങ്കിൽ ഒരു മൂന്ന് കോട്ടിംഗ് ഒക്കെ കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ കുറച്ചൊരു അടുത്ത് വെച്ചിട്ട് ചെയ്യരുത് കുറച്ചൊരു ഡിസ്റ്റൻസ് കൊടുക്കണം അപ്പോൾ ആ ഫസ്റ്റ് കോട്ടിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സെക്കൻഡ് കോട്ടിങ് കൊടുക്കുക വളരെ ഈസിയാണ് നമ്മൾ ലിവറ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ബാക്കോട്ട് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലിവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഞാൻ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫുള്ളായിട്ട് റെഡ് കളറ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു എയർ ഗൺ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ നോർമൽ വാട്ടർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക നോസിൽ അതാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷറിൽ ഫുള്ളായിട്ട് നമ്മുടെ നോസിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പോൾ അതാണ് നമ്മുടെ നോസിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഓരോ യൂസ് കഴിഞ്ഞിട്ടും ക്ലീൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഗണ്ണ് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എയർ ബ്രഷ് ചെയ്ത കേക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഏത് തിം കേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് വലേർട്ടിൻ്റെ ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണുള്ളത് എല്ലാവർക്കും എ ബ്രഷനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ